Let's learn either trick teacher Matra video like Evokum Swagam. E video in English video again. Like channel subscribe. Marakale. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഥിലീൻ എന്ന ഗ്യാസസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിനെ കുറിച്ചാണ്. എഥിലീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പഴുക്കാൻ പോകുന്ന ഫ്രൂട്ട്സിലും സെനിസെൻസ് അഥവാ വയസ്സാകാൻ പോകുന്ന ടിഷ്യൂസിലുമാണ്. നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എക്സാം ഓറിയൻറ്റഡുമായിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ് എഥിലീൻ. ചെടികളിൽ വളരെയധികം സ്വാധീനം എഥിലീൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന് ഉണ്ട്. മുളയ്ക്കുന്ന വിത്ത് മുകളിലോട്ടേക്ക് വളരാൻ സഹായിക്കുന്നത് എഥിലീനാണ്. ഡൈക്കോട്ട് സീഡ്സിലെ എഥിലീൻ എപ്പിക്കൽ ഹുക്ക് ഫോമേഷന് കാരണമാകുന്നുണ്ട്. ഷൂട്ടിൻ്റെ എപ്പിക്കൽ പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പിക്കൽ ഹുക്ക് ഫോമേഷൻ സംഭവിക്കുന്നത്. എഥിലീൻ ചെടികളിലെ ഇലകളും പൂക്കളും സെനിസെൻസിലേക്ക് കടക്കുന്നതിനും അബ്സിഷൻ അഥവാ കൊയിഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. എഥിലീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഫ്രൂട്ട്സിനെ പഴുപ്പിക്കുക എന്നതാണ്. എഥിലീൻ ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്ത് റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. ഈയൊരു റെസ്പിറേഷൻ റേറ്റിലുള്ള ഇൻക്രീസിനെ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നാണ് വിളിക്കുന്നത്. എഥിലീൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഡോർമൻസി ബ്രേക്കപ്പാണ്. എന്താണ് ഡോർമൻസി എന്ന് നോക്കാം. സാധാരണ രീതിയിൽ വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പ് ഒരു റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോകാറുണ്ട്. ഈ ഒരു റെസ്റ്റിംഗ് പീരീഡിനെയാണ് ഡോർമൻസി പീരീഡ് എന്ന് പറയുന്നത്. ഇത് വിത്തിന് മാത്രമല്ല ബഡ്സിനും ബാധകമാണ്. എഥിലീൻ സീഡ്സിലും ബഡ്സിലും ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ കാരണമാകുന്നു. പയറ് ഉരുളക്കേങ്ങ മുതലായവ മുളയ്ക്കാൻ വേണ്ടിയിട്ട് എഥിലീൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ നെല്ല് കണ്ടിട്ടുണ്ടോ? നെൽച്ചെടി അഥവാ പേടി ഒരു സബ്മെർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. സബ്മെർജ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം വെള്ളത്തിലായിരിക്കും. നെൽച്ചെടിയുടെ മുകൾ ഭാഗം വെള്ളത്തിലാകുന്നത് തടയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഇൻ്റർനോഡ് അല്ലെങ്കിൽ പിടിയോട് ഇലോങ്ങേറ്റ് ചെയ്യാൻ വലുതാവാൻ വേണ്ടിയിട്ട് എഥിലീൻ സഹായിക്കുന്നു. അങ്ങനെ പേടി ചെടിയുടെയും അങ്ങനെയുള്ള സബ്മെർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും ലീവ്സ് തുടങ്ങിയിട്ടുള്ള ഷൂട്ടിൻ്റെ മുകൾ ഭാഗം വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഥിലീൻ്റെ ഫംഗ്ഷൻ അത് റൂട്ട് ഗ്രോത്തും റൂട്ട് ഹെയർ ഫോമേഷനെയും പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ്. അത് കാരണമായിട്ട് എഥിലീൻ ചെടികളുടെ അബ്സോർപ്ഷൻ സർഫേസ് ഇൻക്രീസ് ചെയ്യാനും അതുവഴി ധാരാളം മിനറൽസും വാട്ടറും ചെടികൾക്ക് വലിച്ചെടുക്കുവാനും കഴിയും. പൈനാപ്പിൾ മാംഗോ തുടങ്ങിയ ഫ്രൂട്ട്സിൽ ഫ്ലവറിങ്ങിനും ഫ്രൂട്ട് ഫോമേഷനും എഥിലീൻ സഹായിക്കുന്നു. എഥിലീന് ഒരുപാട് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഉള്ളത് കാരണം തന്നെ അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററുകളിൽ ഏറ്റവും മികച്ചതാണ് എഥിലീൻ. അഗ്രികൾച്ചർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എഥിലീൻ സോസ് എത്തിഫോണാണ്. എത്തിഫോൺ എന്നാലൊരു ദ്രാവക ലാനിയാണ്. അത് ചെടികൾക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കുവാനും ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ ആവശ്യാനുസരണം വളരെ പതുക്കെ എഥിലീൻ അവ പുറത്തുവിടുന്നു. ടൊമാറ്റോസും ആപ്പിൾസും വളരെ പെട്ടെന്ന് പഴുക്കാൻ എത്തിഫോൺ കാരണമാകുന്നു. കോട്ടൺ, ചെറി, വാൽനട്ട് തുടങ്ങിയ ഫ്രൂട്ട്സ് വിരിയാൻ വേണ്ടിയിട്ട് എഥിലീൻ സഹായിക്കുന്നു. അടുത്തത് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. കുക്കുംബർ അഥവാ വെള്ളരിയിൽ കൂടുതലായിട്ട് ഫീമെയിൽ ഫ്ലവേഴ്സിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നു. അതുമായി ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എഥിലീൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്സിക്കാസിഡ് എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിനെ കുറിച്ചാണ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അബ്സിഷനാണ്, പിന്നെ ഡോർമൻസിയും. പക്ഷേ ബാക്കിയുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പോലെ തന്നെ ചെടിയുടെ ഗ്രോത്തിലും ഡെവലപ്മെൻറ്റിലും ഒരുപാട് ഫംഗ്ഷനുകളും എഫക്റ്റും ആപ്സിക് ആസിഡിനുമുണ്ട്. ആപ്സിക് ആസിഡ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററും പ്ലാന്റ് മെറ്റബോളിക് ഇൻഹിബിറ്ററായിട്ടും അറിയപ്പെടുന്നു. ആപ്സിക് ആസിഡ് വിത്ത് മുളക്കുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. എപ്പിഡെർമിസിലെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്സിക് ആസിഡ് ചെടികളെ പ്രേരിപ്പിക്കുന്നു. അതുവഴി ചെടികൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സുകളിൽ നിന്നും ആപ്സിക് ആസിഡ് ചെടികളെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്നും വിളിക്കുന്നു. സീഡ് ഡെവലപ്മെൻറ്റിലും മെച്ചുറേഷനിലും അതിൻ്റെ ഡോർമൻസിയിലും വളരെയധികം പങ്ക് ആപ്സിക് ആസിഡിനുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഡോർമൻസി വിത്ത് മുളക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സഹായമാകുന്നതെന്ന്. അതെ, തീർച്ചയായിട്ടും വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ചെടി മുളയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആയുസ്, അതിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ഒക്കെ വളരെ മോശമായിരിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ആപ്സിക് ആസിഡ് ചെടിയെ ഡോർമൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത്.
അതുവഴി ചെടി അത്തരത്തിലുള്ള ഘട്ടത്തിൽ മുളക്കാതിരിക്കുകയും നല്ലൊരു ഘട്ടം വരുമ്പോൾ മാത്രം മുളക്കുകയും ചെയ്യുന്നു. ചെടിയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ ആപ്സിക് ആസിഡും കിബ്രലിക് ആസിഡും ആന്റഗോണിസ്റ്റിക് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരു ടേം ആന്റഗോണിസ്റ്റിക് എന്നാണ്. ആന്റഗോണിസ്റ്റിക്കിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്, ഓപ്പോസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.